ഇന്ന് ചിങ്ങമൊന്ന്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മളെല്ലാവരോടും ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞ് അടുത്ത വർഷം കാണാമെന്നൊക്കെ പറഞ്ഞ് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വരുന്ന കാലമാണ്. എല്ലാം ഒരു ഓർമ്മയിലേക്ക്, കുഞ്ഞു കുഞ്ഞു ഓർമ്മയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാം. ഇന്ന് ചിങ്ങം ഒന്ന്, സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജകളും വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക ദിവസം കൂടിയാണ്. ഞങ്ങളും ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമാണ്, ശിവൻ്റെ ക്ഷേത്രമാണ്. പിന്നെ ഒരു ദേവീ ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇനി വൈകിട്ട് തറവാട്ട് അമ്പലത്തിൽ കൂടി പോകണം എന്ന് വേണേ വിചാരിക്കുന്നുണ്ട്. പോകണം, മഴയില്ലെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അമ്പലപ്പത്തിൽ ചിങ്ങം എന്ന് പറയുന്നത് വർണ്ണങ്ങളുടേതാണ്. മുക്കുറ്റിയും തുമ്പയും അങ്ങനെ എല്ലാ പുഷ്പിക്കുന്ന പൂക്കളും മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങം. പൊന്നിൻ ചിങ്ങം മാസത്തിലെ മുക്കുറ്റിക്കും തുമ്പയ്ക്കും വളരെ പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ്. പണ്ട് കാലത്തൊക്കെ ഓണത്തിനൊക്കെ ഞങ്ങളെ കൂമ്പ എന്നൊക്കെ പറയുക, വാഴയുടെ ഇലയിൽ അല്ലെങ്കിൽ ചേനയുടെ ഇലയിലൊക്കെയാണ് നമ്മൾ പൂ പറിക്കാൻ പോവുക. പൊന്നിൻ ചിങ്ങം മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പൂക്കൾ എന്ന് പറയുന്നത് മുക്കുറ്റിയും തുമ്പ തന്നെയാണ്. അതിന് വല്ല ഇപ്പോഴും ഒരു പൂവും ഉണ്ടായിട്ടില്ല. അത് കാലക്രമേണ അത് അങ്ങനെ തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പൂക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴാണ് നമ്മൾ പൂക്കളൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് തുടങ്ങിയതല്ലേ. നമ്മൾ പണ്ട് കാലത്തൊന്നും അങ്ങനെ ചെയ്യില്ലായിരുന്നു. നമ്മൾ പടത്തും ഓരോ പറമ്പിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഓരോ ചെടികളൊക്കെ പറിച്ചിട്ടും പൂക്കൾ പറിച്ചിട്ടുമാണ് നമ്മൾ പൂക്കളം ഇട്ടിരുന്നത്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഇവിടെ കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് അമ്പലത്തിൽ ഒരുപാട് മുക്കുറ്റിയും തുമ്പയും ഉണ്ടാവുമായിരുന്നു. ആ ഒരു അമ്പലത്തിൻ്റെ ഏരിയയിലും മുഴുവൻ തുമ്പയും മുക്കുറ്റിയും ആയിരിക്കും. പൂക്കൾ പറിക്കാൻ പോവുക, എന്നിട്ട് ഒരുപാട് പൂക്കളായിട്ടാണ് വരിക. ആദ്യമൊക്കെ നമ്മൾ ചേനയുടെ ഇലയില്ലേ, വാഴയുടെ ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല, ആ ഇലയിലൊക്കെയാണ് നമ്മൾ പൂക്കൾ ആദ്യം പറിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനായിട്ട് പാത്രങ്ങൾ മേടിച്ചു തുടങ്ങി. നമ്മൾ പൂക്കൾ പറിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് പൂക്കൾ കിട്ടിയെന്നുള്ളൊരു മത്സരം കൂടി ഞങ്ങൾ നമ്മൾ നടക്കാറുണ്ട്. ഒരുപാട് പേരുണ്ടാവും. പണ്ടത്തെ കൂട്ടുകാരികളെന്ന് പറയുമ്പോൾ ചിന്നു, ചിഞ്ചു, പ്രവീണ, പ്രഞ്ച് ചേച്ചി ഇതൊക്കെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പിള്ളേരാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇപ്പം എല്ലാവരും കെട്ടി പിള്ളേരൊക്കെ ആയി. പണ്ട് കാലത്ത് ഞങ്ങൾ പൂക്കൾ പറിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ പുലർച്ചെ പൂക്കൾ പറിക്കാൻ പോകും. പുലർച്ചെ പൂക്കൾ പറിക്കാൻ പോകണം എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊന്നും പൂക്കൾ പറിച്ച് കൊണ്ടുവരുന്നുള്ള കുശുമ്പോട് കൂടിയിട്ടാണ് പോണത്. പക്ഷെ ഞങ്ങൾക്ക് മുമ്പേ എല്ലാവരും എത്തിയിട്ടുണ്ടാവും, എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാലും ലാസ്റ്റ് ഞങ്ങളൊരു മത്സരമാണ്, ആരുടെ പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളതെന്ന്. അതൊക്കെ ഒരു രസമാണ്, കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഓരോരോ രസങ്ങൾ. ഇപ്പം അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ല. എല്ലാവരും കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പൂക്കൾ അത്തകളോടാണ്. നമ്മളും എടുത്തിട്ട് വരുന്നു, പ്രശ്നം നമുക്ക് ഓണമില്ലല്ലോ. അതിന് ഉറക്കൊക്കെ വന്നു തുടങ്ങിയിട്ടതാണ്, അത് ഇങ്ങനെ ഡൗണായി നിൽക്കുന്നത്. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേകമായിട്ട് അമ്പലത്തിലൊക്കെ പോയ കാരണം ആള് ഇത്തിരി ടയേർഡാണ്. ഇനി മുക്കുറ്റി കൊണ്ട് ചന്ദനം ഉണ്ടാക്കണത് എങ്ങനെ, അതായത് മുക്കുറ്റി എല്ലാം കൊണ്ട് ചാലിക്കണത് എങ്ങനെയാണെന്നൊരു ചെറിയ വെറുതായിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ആദ്യ കുട്ടി ഇവിടെ ഇട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലുള്ള ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത്. ദശപുഷ്പങ്ങളിൽ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ വേര് മുതൽ പൂ വരെയുള്ള ഭാഗം നമ്മൾ ഓരോ അസുഖങ്ങൾക്ക് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യം അനുസരിച്ച് നമ്മളത് ഉപയോഗിച്ച് വരുന്നുണ്ട്. മുക്കുറ്റി കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസമാണ് നമ്മൾ ചാലിച്ചിട്ട് കുറി വരച്ചിട്ട് ഇടാറ്. അത് ഒരുപാട് ഔഷധ ഗുണമുള്ളത് കൊണ്ട് തന്നെ മുക്കുറ്റിയുടെ പ്രധാനം പോലെ തന്നെ മുക്കുറ്റി ചാലിച്ചിട്ട് കുറി തൊടുന്നത് നമ്മുടെ തിരുനെറ്റിയിലാണ്. നമ്മൾ ചന്ദനം തൊടുന്ന അതേ ഭാഗത്ത്, അതായത് തിരുനെറ്റിയിലാണ് നമ്മൾ മുക്കുറ്റി ചാലിച്ചിട്ട് തൊടുന്നത്. പണ്ട് കാലത്തൊന്നും അറിയില്ലായിരുന്നു എന്തിനാണ് മുക്കുറ്റി ചാലിച്ചിട്ട് തൊടുന്നതെന്ന്. എല്ലാവരും തൊടുന്നു. അപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ തന്നെ എല്ലാവരും സ്കൂളിലൊക്കെ നെറ്റിയിൽ മുക്കുറ്റി ചാലിച്ചിട്ട് തൊട്ടിട്ട് വരും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളും തൊട്ടിട്ട് വരും. അല്ലാണ്ട് എന്താണ് അതിന് പിന്നിലെന്നൊന്നും അറിഞ്ഞിട്ടൊന്നല്ല സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് നമ്മളത് കുറി തൊട്ട് വന്നുകൊണ്ടിരുന്നത്. നമുക്കത് കുറി തൊടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇലകൾ മാത്രമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇലകൾ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്.
ഇത്രയും വേണ്ട, കുറച്ച് ഇലകൾ ഒന്നോ രണ്ടോ തണ്ടിൻ്റെ ഇലകൾ മതി. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു എന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം വേരോടൊക്കെ നമുക്കത് കുഴിച്ചിടാം, കാരണം അത് നശിപ്പിക്കണ്ടല്ലോ. വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് ചെടി പറിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറിക്കേണ്ട, ഒരൊറ്റെണ്ണം മാത്രം പറിച്ചിട്ട് വന്നത്. നമുക്കിനി അത് ചാലിച്ചിട്ട് വരാം. ഒരു കല്ലിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് അരച്ച് ഇങ്ങനെ ചാലിച്ച് അരച്ചെടുക്കണ പോലെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അരഞ്ഞു വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ലിൽ വെറുതെ അരച്ചെടുക്കുന്നുള്ളൂ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തായതുകൊണ്ട് കർക്കിടക മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുറിയിട്ടിടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു കുഞ്ഞ് കരിങ്കല്ല് വീട്ടിൽ വെച്ചേക്കും. അപ്പോൾ ആ കരിങ്കല്ല് തന്നെ എന്നും അരച്ചരച്ചെടുക്കാൻ വേണ്ടിയിട്ടും കല്ലെന്നും അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് കരിങ്കല്ല് എന്നും എടുത്ത് വെച്ച് അതിനകത്ത് അരച്ച് വെച്ചിരുന്നത്. അത് നോക്കണേന്ന് ചന്ദനം മരിച്ചപ്പോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോഴും അത്തപ്പൂക്കളത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഓർമ്മയിൽ വരുന്ന കാര്യങ്ങള്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ. ചാറ്റ് കൊടുത്താൽ ചാറ്റ് കൊടുക്കും. ടാറ്റാ ടാറ്റാ.